കോവിഡിന് കോവിഡിന്റെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ കോവിഡ് മാറാനായി ഇതാ പുതിയ ഒരു ആയുർവേദ മരുന്ന് കൂടി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകർ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോവിഡിന് ഒരു ആയുർവേദ മരുന്ന് നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ് ഇത് സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനു മുമ്പ് നിങ്ങൾ ഈ വിഷ്വൽസ് ഒന്ന് കാണുക ഈ വീഡിയോ ഒന്ന് കാണുക ഈ ജനക്കൂട്ടത്തിനെ ഒന്ന് കാണുക നിങ്ങളിപ്പോൾ ഈ കണ്ട ജനക്കൂട്ടം പതിനായിരങ്ങളാണ് ഈ പതിനായിരങ്ങൾ വന്ന് ക്യൂ നിൽക്കുന്നത് കോവിഡിൻ്റെ ഈ ആയുർവേദ മരുന്നിനാണ് ഇത് അപ്രൂവലായ മരുന്നൊന്നുമല്ല അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ജനങ്ങൾ ഈ കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോവിഡ് മാറാനായി എത്രത്തോളം ഫ്രസ്ട്രേറ്റഡാണ് അല്ലെങ്കിൽ ഇതിന് മരുന്നിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് ഇവിടെ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി വരെ ആൾക്കാർ വന്ന് ഈ മരുന്ന് കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവിടെ രണ്ട് ക്യൂ ആയിട്ടാണ് പറയപ്പെടുന്നത് ഒന്ന് കോവിഡ് ഉള്ള ആൾക്കാർക്കും ഒന്ന് കോവിഡ് ഇല്ലാത്ത ആൾക്കാർക്കും എന്തു തന്നെ ആയിരുന്നാലും പോലീസിനും മറ്റ് അധികൃതർക്കും ഒന്നും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിഞ്ഞു ഈ ആൾക്കാർ വരുന്നതും ഈ ക്യൂവും ഇനി എന്താണ് ഈ മരുന്ന് ഇത് ആരാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം ഇത് നെല്ലൂരിൽ ബി അനന്തയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതുണ്ടാക്കുന്നത് അത് ടീച്ചർ ആയിരുന്നു ഈ വ്യക്തി അയാൾക്ക് വേറെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല അയാൾ സ്വന്തമായി ഈ മരുന്ന് കണ്ടുപിടിച്ചതാണ് ഇത് വളരെ ഫലപ്രദമാണെന്ന് ഒരുപാട് പേർ അവിടെ അഭിപ്രായപ്പെടുന്നു ഇത് കൊടുത്ത ആൾക്കാർക്ക് രോഗം ഭേദമായി എന്നുള്ള വാദങ്ങളുണ്ട് ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ 85 നിന്ന് 95 വരെ എത്തി എന്നുള്ള വാദങ്ങളുണ്ട് എന്തു തന്നെ ആയിരുന്നാലും ഇത് ഈ ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത് അത്രയധികം ജനങ്ങൾ വരുന്നു ഈ അവസ്ഥയിൽ ഗവൺമെൻറ് ഈ മരുന്നിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഇതിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയാനുമായി ICMR-നോട് ഇതിൻ്റെ പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടു ICMR ഈ മരുന്ന് പരിശോധനയ്ക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആയുഷ് മന്ത്രാലയവും മറ്റ് കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുമുണ്ട് ആയുഷ് മന്ത്രാലയത്തിൻ്റെ ആയുഷ് കമ്മീഷണറായിട്ടുള്ള കേണൽ രമുല പറയുന്നത് ഇതിൻ്റെ ആദ്യ നിഗമനത്തിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹെർബൽ മരുന്നുകൾ ആയുർവേദ മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ്റെ അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കുന്ന തലത്തിൽ തന്നെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിൽ യാതൊരു തെറ്റായ രീതിയിൽ യാതൊന്നും അതിനകത്ത് ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടില്ല ആദ്യ നിഗമനത്തിൽ എന്തു തന്നെ ആയിരുന്നാലും കൂടുതൽ അറിയാനായിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരാഴ്ചയ്ക്കകത്ത് കൂടുതൽ റിപ്പോർട്ടുകൾ വരുമെന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ വെല്ലൂരിലെ കൃഷ്ണപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തെ ജോയിൻ്റ് കളക്ടറായിട്ടുള്ള MH ഹരീന്ദ്ര പ്രസാദ് പറയുന്നത് അവിടുത്തെ പോസിറ്റീവ് കോവിഡ് പോസിറ്റീവായ ആൾക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അത് ഈ മരുന്ന് കഴിച്ചിട്ട് ആണ് കുറഞ്ഞത് എന്നുള്ള വാദത്തിനോട് പുള്ളി യോജിക്കുന്നില്ല എന്തു തന്നെ ആയിരുന്നാലും അവിടെ കോവിഡ് ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു ഒരു പക്ഷേ ഇനി ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഈ മരുന്ന് മേടിക്കാനായി വന്ന് ക്യൂ നിൽക്കുകയാണോ എന്നുള്ളതറിയത്തില്ല എന്തായിരുന്നാലും ഇങ്ങനെ അവിടുത്തെ കോവിഡിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരെ അവിടെ ഹോസ്പിറ്റലുകളിൽ പോലും അഡ്മിറ്റ് ചെയ്യാനോ ചികിത്സിക്കാനോ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് ഇനി മറ്റൊരു വസ്തുത ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത കോവിഡിൻ്റെ മൂന്നാമത്തെ വേവ് തേർഡ് വേവ് ഇനി ഇവിടെ നിന്നാണോ തുടങ്ങുന്നതെന്ന് അറിയത്തില്ല കാരണം ഇനി ഈ മരുന്ന് ഈ കോവിഡ് ചികിത്സയ്ക്ക് വളരെ എഫക്റ്റീവായി ICMR അപ്രൂവൽ ചെയ്തിരുന്നാൽ പോലും ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ അവകാശപ്പെടുന്നത് മാക്സിമം അവർക്ക് 4000 പേർക്കുള്ള മരുന്നേ ഉണ്ടാക്കാൻ ഒറ്റയടിക്ക് കഴിയുകയുള്ളൂ ഇവിടെ വന്ന് നിൽക്കുന്നത് 10000 ആൾക്കാരാണ് അപ്പോൾ
എന്തായിരുന്നാലും ഈ 4000 പേർക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നാൽ പോലും ബാക്കിയും കിടക്കുന്നു കടല പോലെ. അപ്പോൾ മൂന്നാമത്തെ വേവ് തുടങ്ങുന്നത് ഇനി ആന്ധ്രയിൽ നിന്നാണോ കണ്ടറിയാം. എന്തു തന്നെ ആയിരുന്നാലും ഇത് പുച്ഛിച്ചു തള്ളാനോ അംഗീകരിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് ICMR അംഗീകരിച്ചാൽ ഇത് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. മുമ്പ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിനായി ആസ്മയ്ക്ക് ആസ്മ അസുഖം മാറാനായിട്ട് മീനിനെ വിഴുങ്ങുന്ന ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നു ആന്ധ്രയിൽ. അതിനായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്നു. ഇനി കോവിഡിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആന്ധ്രയിലേക്ക് വണ്ടി കയറുമോ? കണ്ടു തന്നെ അറിയണം. നന്ദി, നമസ്കാരം.